കോവിഡ് പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് നടപ്പാക്കാതെ സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കില്ലെന്ന് ഫിലിം ചേംബർ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ നിവേദനത്തിൽ തീരുമാനമുണ്ടാകണമെന്നും ചേംബർ അഭ്യർത്ഥിച്ചു. തിയേറ്ററുകളുമായുള്ള നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും കുടിശ്ശിക തർക്കം സിനിമ നൽകുന്നതിൽ തടസ്സമായിട്ടില്ലെന്നും ചേംബർ നിലപാടെടുത്തു. കോവിഡ് കാലത്തിന് മുൻപ് തന്നെ ഉയർത്തിയ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഫിലിം ചേംബർ തിയേറ്റർ തുറക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചത്. ജി എസ് ടിക്ക് പുറമെ സിനിമാ ടിക്കറ്റിൽ ഏർപ്പെടുത്തിയ വിനോദ നികുതി പിൻവലിക്കണമെന്ന ആ പഴയ ആവശ്യത്തിന് പുറമെ തിയേറ്ററുകൾ അടച്ചിട്ട കാലത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജിൽ ഇളവ് വേണമെന്നും ചേംബർ ആവർത്തിച്ചു. 50% സീറ്റിൽ മാത്രം പ്രവേശനം നടത്തി സിനിമ പ്രദർശിപ്പിക്കാനാകില്ല. തിയേറ്ററുകൾ തുറക്കാത്തത് സർക്കാരിനെതിരായ പ്രതിഷേധമല്ലെന്നും ചേംബർ വ്യക്തമാക്കി. ബാങ്കിന്റെ ബാലൻസ് പലിശയും ബിൽഡിംഗ് ടാക്സും ഒക്കെ കൊടുത്ത് തിയേറ്റർ 10 മാസമായിട്ട് പൂട്ടിക്കിടന്ന ഒരു വ്യവസായത്തെ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഇനി പുനരുജ്ജീവിപ്പിച്ചെടുക്കാനായിട്ട് ഒരു സാമ്പത്തിക പാക്കേജോ സാമ്പത്തിക സഹായമോ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനിടെ തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും വിതരണക്കാരുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തിയേറ്റർ തുറക്കാതിരിക്കാൻ കാരണമല്ലെന്നും ചേംബർ പറഞ്ഞു. ഈ വിഷയം തിയേറ്ററുകൾക്ക് സിനിമ നൽകാൻ തടസ്സമല്ലെന്ന് ചേംബർ പറയുമ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ നൽകുന്ന സൂചന. കൊച്ചിയിൽ ഫിലിം ചേംബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിനായി ചെയർമാൻ ദിലീപ് തന്നെ എത്തി. മനോരമ ന്യൂസ്, കൊച്ചി.